Hey, what's up, guys? It's me, your fan. Welcome back to my channel. We are one, guys. Now, we have a topic on the mobile phone. Hi guys, this is Shamnad. Hi, I'm a technician at work on CCTV and I'll show you how to contact you. Number is the discussion. I'm going to promote you. I'm going to go. Go, go, go. Go, go. Sana, son, no, bro. Upon the lavity, I'm shooting some meat on the one up and gandoke. About any way, Portapinam, Shamna, then a technician I to work and up in the game, our shingle and the end and the other Malaporti, our shingle and the end, Malaportan and the Stellum. About our Dingham, your Chitubarti, our Dingham, our shingle and the need just to contact you, contact number Yana, ideally, a discussion, okay? Upon the Kwaning and contact you, okay? അപ്പോ ഗൈസ് അപ്പോൾ നമ്മൾ ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ മൊബൈൽ ഫോൺ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് പഴയ പോലെ തന്നെ റീകവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ നമ്മൾ എന്നും കഴിക്കുന്ന സാധനം അതായത് റൈസ് ഈ ഒരു സാധനം മാത്രം മതി നമുക്കത് റീകവർ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ആ ഒരു സാധനം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെള്ളത്തിൽ വീണ മൊബൈൽ ഫോൺ അപ്പോൾ എനിക്കിന്ന് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ സിസ്റ്ററാണ് അവളുടെ മൊബൈൽ ഒന്ന് വെള്ളത്തിൽ ചാടിയിരുന്നത് ആ അവളെ രണ്ടാം ഒരു മൊബൈൽ പഴയ മൊബൈൽ ഒന്ന് ചാടിയിരുന്ന വെള്ളത്തിന് കുറേ ദിവസമായി ചാടിയിട്ട് അപ്പോൾ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ മുന്നിൽ കാണാം അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു വെള്ളമല്ലേ അങ്ങനെ ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു ഞാൻ ജസ്റ്റ് ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അരിയിൽ നിന്ന് നമ്മളെ ഫോണിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ കളയാൻ പറ്റുമെന്ന് ഞാൻ കണ്ട് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് നമുക്ക് കളയാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനത്തെ ഒരു ബൗളാണ് ആ ബൗള് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം ഓക്കെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ആ ബൗള് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗള് എന്തിനാണെന്ന് അറിയില്ല ആ ഒരു ബൗളിലാണ് നമ്മൾ അരി നരച്ചേക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ മൊബൈൽ ഫിറ്റായിട്ട് അതിൽ നിൽക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി അത് മസ്റ്റാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലൊന്ന് ഇട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്ന് ഗൈസ് അപ്പോൾ നമ്മളെ മൊബൈൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മളെ മൊബൈലിൻ്റെ ഇവിടെ കണ്ടോ ഈ ഒരു വയലറ്റ് കളറായിട്ടുള്ള അതിൻ്റെ കയ്യെ ഫിംഗറിൽ കൊടുത്ത് അപ്പോൾ ഇത് അപ്പോൾ ഈ ഒരു മൊബൈൽ ഇതിൽ കറക്റ്റായിട്ട് നിൽക്കുമെന്ന് നമുക്ക് ആദ്യം നോക്കണം ഓക്കെ കറക്റ്റാണ് ഈ ഒരു രീതിയിൽ നിന്നാലും കുഴപ്പമില്ല അടി ഇങ്ങനെ ഇതായാലും കുഴപ്പമില്ല ഈ ഒരു രീതിയിൽ നമ്മളുടെ മൊബൈൽ നിൽക്കണം ഓക്കെ ആ രീതിയിൽ തന്നെ നിങ്ങൾ വെക്കണം എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മൊബൈലൊന്ന് ജസ്റ്റ് ഈ രൂപത്തിൽ എടുക്കുക ഓക്കെ ഫുള്ളായിട്ട് ഊരാ മൊബൈൽ അതായത് ബാക്ക് ഊരാൻ പറ്റുന്ന മൊബൈലാണെങ്കിൽ ബാക്ക് ഊരാ ഓക്കെ ബാക്ക് ഊരാൻ പറ്റാത്ത മൊബൈലാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഊരണ്ട സാധാ പോലെ വെച്ചാൽ മതി പിന്നെ സിമ്മും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്മൊക്കെ ഇതാക്കുക അത് കുറച്ച് പഴയ മൊബൈലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കൊക്കെ ഊരാൻ പറ്റിയൊരു മൊബൈലാണ് സാംസങ്ങിൻ്റെ അപ്പോൾ നമുക്ക് നോക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണ് ഇനി നമുക്ക് ഇതിലോട്ട് അതായത് ഫില്ല് ചെയ്തിട്ട് വരാം അരി ഫില്ല് ചെയ്തിട്ട് വരാം സാധാ അരി ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ അരി എടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ സാധാ അരിയാണ് വേറെ സ്പെഷ്യൽ അരിയൊന്നുമല്ല ഓക്കെ സാധാ അരിയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ അരിയും അതുപോലെ തന്നെ സിൽക്ക അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് അത് രണ്ടും വലിച്ചെടുക്കും അപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് ഇനി രണ്ട് ദിവസം 48 മണിക്കൂറാണ് ഇത് വെക്കാനുള്ളത് ഓക്കെ അത് നമുക്ക് വെക്കാം ഓക്കെ അത് വെക്കണ രൂപം ഒന്ന് ജസ്റ്റ് കണ്ടോളൂ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കടത്തി വെക്കുക കണ്ടോ ഈ രൂപത്തിൽ എന്നിട്ട് നമ്മളുടെ മൊബൈൽ മൂടി എന്ന് ഉറപ്പ് വരുത്തണം ഗൈസ് പിന്നെ അരി കളയാനൊന്നും ചെയ്യരുത് നമ്മൾ കഴിക്കുന്ന സാധനമാണ് അങ്ങനെ കളയരുത് ഓക്കെ പിന്നെ ഒരു തുള്ളി പോലും കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ലൈഫ് പ്രൂഫാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കണ്ടോ അത് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളും ഒന്ന് വെക്കുക എന്നിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്ത് ഇത് കൊണ്ടേ വെക്കുക വീടിൻ്റെ ഒരു നല്ലൊരു സ്ഥലത്ത് അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വെക്കാം സെറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ഗൈസ് ഇനി നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് അതായത് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുത്തു നോക്കേണ്ടത് അപ്പൊ നമുക്ക് അതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ഗൈസ് അപ്പോ ഇത് 2-ാമത്തെ ദിവസമാണ് 48 മണിക്കൂർ നമ്മൾ ഈ ഒരു മൊബൈൽ ഇതിന്റെ ഉള്ളിൽ വെച്ച് ഓക്കെ ഒറ്റക്ക് പൊന്തുന്നില്ല ഗൈസ്
അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ മൊബൈലിൻ്റെ ഉള്ളിലത്തെ വാട്ടർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചേരാ, അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ മൊബൈൽ ഒന്ന് എടുത്ത് നോക്കാം. യെസ് ഗൈസ്, ഇതാ അവസ്ഥ. പോഴോ, ഇപ്പൊ കാണുന്നുണ്ടോ? പിന്നെ ഇത് 100% വർക്കിംഗ് ആണോ എന്ന് വെച്ചാൽ വർക്കിംഗ് അല്ല എന്നാണ് പറയാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലാന്റ് ഉള്ളിൽ, ഇപ്പൊ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്, ഡിസ്പ്ലാന്റ് ഉള്ളത്തെ വെള്ളം പോയിട്ടില്ല, ബാക്കി എല്ലായിടത്ത്, അതായത് പുറത്തുള്ള ക്യാമറന്റെ അവിടുത്തെ ആ വെള്ളമൊക്കെ പോയി, അല്ലാതെ ഡിസ്പ്ലാന്റ് ഉള്ളിലത്തെ വെള്ളം പോയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഡിസ്പ്ലേ, അതായത് ഇപ്പൊ സാംസങ്ങും ഐഫോൺ ഈ രണ്ട് ഫോണുകളും എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ആ ഒരു മേലത്തെ സ്ക്രീനും കൂടിയും ഒരേ ഇതിലാ, ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. കോംബോ അതായത് ഒരേ ഒരു രീതിയിലാണ് വരുന്നത്, എങ്ങനെ പറയില്ല എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സാംസങ്ങിന്റെ ഉള്ളിലത്തെ ആ ഒരു ഫോണിന്റെ ഉള്ളിലത്തെ വാട്ടർ പോവാത്തത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിവേ അതുകൊണ്ടായിരിക്കാം സാധ്യത. അല്ലാത്ത നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടെന്നെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കുള്ള തിരുപിടിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ അടിപൊളി കിടക്കാച്ചി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, മെയിനായിട്ട് എന്റർടൈൻമെന്റും വ്ളോഗ്സും ഒക്കെ ഇനി വരാൻ പോകുന്നത്. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ട് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചോ. ഉറപ്പാണ് നല്ല അടിപൊളി കിടക്കാച്ചി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീസൺ.